മോനെ പപ്പ വരുന്നുണ്ട് നീ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ എൻ്റെ പരിപാടി എത്രയും വേഗം തിരിനിർത്തി തിരിച്ചു പോന്നോളാം ഞാൻ വന്നാലുടൻ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലൊന്ന് പോകും ഒരു പ്രസന്നത്തിന് അവിടെ കുറച്ച് സമയം ഇരിക്കും അവരുടെ കണ്ണീരൊക്കെ കാണും ഞാനും പറ്റുമെങ്കിൽ ഒന്ന് ചെറുതായി കരഞ്ഞു കാണിക്കും അത് കഴിഞ്ഞ് പേരിനു വേണ്ടി ഒന്നോ രണ്ടോ ഏറിയാൽ മൂന്ന് യോഗങ്ങളിൽ സംസാരിക്കും സംസാരിക്കുമ്പോൾ നിന്നെക്കുറിച്ചോ നിന്റെ പാർട്ടി ബി ജെ പിയെക്കുറിച്ചോ ഒരക്ഷരം പറയില്ല അത് ഞാൻ ശ്രദ്ധിച്ചോളാം പിണറായിയും മാർച്ചിസ്റ്റ് പാർട്ടിയെയും പറഞ്ഞോളാം നിനക്കവിടെ സുഖം തന്നെയല്ലേ നീയും എന്നെക്കുറിച്ചൊന്നും പറയല്ലേ പിണറായിയെക്കുറിച്ച് പറഞ്ഞോണം ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ അടുത്തൊന്നും നീ വരല്ലേ ഞാൻ പോയി കഴിഞ്ഞ് നീ അവിടെയൊക്കെ പോയി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നെ നാട്ടിക്കരുത് ഞാനിന്ന് പിടിച്ചു നിന്നോട്ടെ ഇതാര് പറഞ്ഞതാണെന്നറിയാവോ അരക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി സ്വന്തം മകൻ അനിൽ ആൻ്റണിയോട് ഫോൺ ചെയ്ത് പറഞ്ഞതാണ് മോനോട് പറഞ്ഞതുപോലെ തന്നെ ആൻ്റണി ബി ജെ പിയെ വിമർശിക്കാതെ യു ഡി എഫ് വേദികളിലെത്തി പ്രസംഗിച്ചു മടങ്ങി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലടക്കം ദൃശ്യമായ ജനസഞ്ചയത്തെ ഓർമ്മിപ്പിച്ച് അണികളെ ആവേശത്തിലാക്കാനായിരുന്നു ശ്രമം പക്ഷേ അതൊന്നും പ്രവർത്തകർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല ആരും കൈയടിച്ചില്ല യു ഡി എഫ് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയ കിടങ്ങൂരിന് സമീപം പുതുപ്പള്ളിയിലെ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പോലും സംഘപരിവാറിനെതിരെയോ ബി ജെ പിക്കെതിരെയോ ഒരക്ഷരം മിണ്ടിയില്ല എനിക്ക് ഉമ്മൻചാണ്ടിയെപ്പോലൊരു ആത്മസുഹൃത്ത് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല മറ്റുള്ളവർക്കെല്ലാം അതിനുശേഷമേ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളുവെന്നാണ് ആദ്യത്തെ യോഗത്തിൽ ആൻ്റണി തുറന്നടിച്ചത് ആൻ്റണി നടത്തിയ എല്ലാ പ്രസംഗത്തിലും ഇതാണ് പറഞ്ഞത് മറ്റൊന്നും പറയാനില്ലല്ലോ ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധവും അദ്ദേഹത്തെ വേട്ടയാടപ്പെട്ടതും പരാമർശിച്ചു ഇടയ്ക്ക് സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും കണക്കിന് വിമർശിച്ചു ചാണ്ടിയുമ്മനൊപ്പമാണ് ആൻ്റണി പല വേദിയിലും എത്തിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോഴും പരാമർശിക്കുമ്പോഴുമെല്ലാം സദസ്സിൽ നിന്ന് കയ്യടിയും ഉയർന്നിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ നഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അകാലത്തിലുള്ള മരണം അകാലത്തിൽ ഉമ്മൻചാണ്ടി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇനിയും ഈ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണെന്നൊക്കെ ആൻ്റണി പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ വേർപാട് അതുപോലൊരു അനുഭവം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസ് മുതൽ പുതുപ്പള്ളി പള്ളി വരെ നടന്ന വിലാപയാത്ര അതുപോലൊരു വിലാപയാത്ര എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എത്രയോ മഹാന്മാരായ രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റ് മഹാത്മാമാരുണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ പങ്കെടുത്തവരെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണോ എല്ലാം യു ഡി എഫ് പ്രവർത്തകരാണോ വിലാപയാത്രയിൽ പങ്കെടുത്തവരെല്ലാം സാധാരണ മനുഷ്യരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ സദസ്സിൽ നിന്നൊരു മുദ്രാവാക്യം ഉയർന്നു ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല യു ഡി എഫ് ക്യാമ്പിനെ ആവേശം പകരാനാണ് എ കെ ആൻ്റണിയെ എഴുന്നള്ളിച്ചതെങ്കിലും നനഞ്ഞ പടക്കമായിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലും പോയി അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കല്ലറയും സന്ദർശിച്ച് മടങ്ങിപ്പോയി ഈ സമയം മുഴുവൻ അനിൽ ആൻ്റണി ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായി ലിജിൻ ലാലിനായി വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ചു ഈ രാജ്യത്തെ രക്ഷിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്നായിരുന്നു പ്രചാരണത്തിൻ്റെ ഉടനീളം അനിൽ ആൻ്റണി പറഞ്ഞത് രാജ്യത്തെ വികസനം തടഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കഴിഞ്ഞ ദിവസം ബി ജെ പി വക്താവായി സ്ഥാനക്കയറ്റം കിട്ടിയ അനിൽ വോട്ടർമാരോട് പറഞ്ഞു മൂന്ന് ദിവസമായി അനിൽ ആൻ്റണി മണ്ഡലത്തിലുണ്ട് ഇനി നാളെ മറ്റന്നാളൂടെ മിക്കവാറും ഉണ്ടായേക്കും ഏതായാലും അപ്പൻ്റെ മോൻ്റെ നാടകം അത് പുതുപ്പള്ളിക്കാർക്ക് മനസ്സിലായി